തന്റെ മുന്നിലിരുന്ന് കരയുന്ന ഒരു പെൺകുട്ടി 40 രൂപ കയ്യിൽ ചുരുട്ടി മടക്കി വെച്ചിരുന്ന് കരയുന്നു. ഒറ്റയ്ക്കാണെന്ന് അവർക്ക് ഈ സഹയാത്രികയ്ക്ക് മനസ്സിലാകുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ താൻ കണ്ടു എന്ന് പോലീസിനെ വിളിച്ചറിയിക്കുന്നു. പോലീസ് കൃത്യമായ ആ ഫോട്ടോ എടുത്ത് പിതാവിനെ കാണിക്കുന്നു. ഇത് തന്നെയാണോ നിങ്ങളുടെ മകടെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഏതാണ്ട് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പെൺകുട്ടിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഈ ഒരു തിരച്ചിൽ അത് അതിന്റെ കാര്യപ്രാപ്തിയിലേക്ക് എത്തുന്നു. പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. കന്യാകുമാരിയിൽ ഈ പെൺകുട്ടി കന്യാകുമാരിയിൽ എവിടെയോ ഉണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടി എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തണം. കണ്ടെത്തിയതിന് ശേഷം പെൺകുട്ടിയെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള മറ്റു മാർഗങ്ങളിലേക്ക് കടക്കണം. അതിന് മുൻപ് പെൺകുട്ടിക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കൃത്യമായി ഭക്ഷണം കഴിച്ചോ, തളർച്ചയുണ്ടോ, ക്ഷീണമുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാ ഈ പെൺകുട്ടി പ്രധാനപ്പെട്ടത് ആ പെൺകുട്ടി സുരക്ഷിതയായി ഇപ്പോൾ എവിടെയാണുള്ളത് എന്നറിയുക എന്നതാണ്. ഉച്ചയോടുകൂടി ഒരു പക്ഷേ കന്യാകുമാരിയിലേക്കാണ് പെൺകുട്ടി എത്തിയതെങ്കിൽ അവിടെ നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തണം. അല്ല, അതിന് മുൻപ് ഏതെങ്കിലും സ്റ്റേഷനിൽ പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണം. അങ്ങനെ എല്ലാ സ്റ്റേഷനിലേക്കും ഈ വഴികളിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇതിനോടകം അറിയിപ്പുകൾ പോയിക്കഴിഞ്ഞു. അവരുടെ അന്വേഷണം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടാകും. തിരുവനന്തപുരത്ത് കേരള പോലീസിൻ്റെ നിർണായകമായിട്ടുള്ള യോഗം തുടരുകയാണ്. അതിനുശേഷമായിരിക്കും കന്യാകുമാരി ിലേക്ക് പോയിട്ടുള്ള പോലീസിന്റെ ഓപ്പറേഷനെ കുറിച്ച് വിവരങ്ങൾ നൽകുക. അല്പസമയത്തിനകം തന്നെ DCP മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കും. അവർ ആദ്യം ചെയ്തത് ഇങ്ങനെയൊരു ഫോട്ടോ കിട്ടിയ ഉടൻ തന്നെ പെൺകുട്ടിയുടെ പിതാവിൻ്റെ ഫോണിലേക്ക് അത് അയച്ചു കൊടുക്കുകയും അവരുടെ ഒരു ഉറപ്പ് വാങ്ങുകയുമായിരുന്നു. ഒറ്റനോട്ടത്തിൽ തന്നെ അവർ അവരുടെ മകളെ തിരിച്ചറിഞ്ഞു. ആ നിമിഷം മുതൽ നിങ്ങളുടെ കുട്ടി സുരക്ഷിതയായിരിക്കുന്നു, ഞങ്ങൾ ഉടൻ തന്നെ കണ്ടെത്തും എന്നുള്ളൊരു ഉറപ്പ് ആ കുടുംബത്തിന് കൊടുക്കുകയാണ്. ഏകദേശം ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് ഈ പെൺകുട്ടി ഇരിക്കുന്നത്. അതായത് 16526 എന്ന നമ്പറിലുള്ള ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ്. പാറശാലയിൽ നിന്ന് കയറിയ ഒരു സ്ത്രീയാണ് ഈ ഒരു ഫോട്ടോ എടുത്തത്. കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഒരു അസ്വാഭാവികത തോന്നിയ ആ സ്ത്രീയാണ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തത്. അതാണ് ഇപ്പോൾ ഈ കേസിലേറെ നിർണായകമായിട്ടുണ്ട് ഉള്ളത്. അല്ലെങ്കിൽ ഈ സമയവും കഴക്കൂട്ടവും തമ്പാനൂരും മാത്രം തിരച്ചിലൊരു പക്ഷെ ഒതുങ്ങിപ്പോയനെ ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല ഈ ഫോട്ടോ കയ്യിൽ കിട്ടും വരെ. ഈ ഫോട്ടോയാണ് ഈ അന്വേഷണത്തിൽ വളരെ വളരെ നിർണായകമായത്. നേരത്തെ ആ പാലക്കാട് നിന്ന് കയറിയ പാലക്കാട് വരെ എത്തിയ ട്രെയിനിൽ ഈ കുട്ടി ഉണ്ട് എന്ന് ചില ആളുകൾ ഉറപ്പിച്ചു പറയുകയും പക്ഷേ ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ പെൺകുട്ടിയെ കാണാതിരിക്കുകയും ചെയ്തത് വലിയ നിരാശയുണ്ടാക്കിയിരുന്നു, വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. പക്ഷേ അപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നത് പെൺകുട്ടിയെ സുരക്ഷിതയായി തന്നെ തിരികെ കിട്ടും എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് നടത്തിയ അന്വേഷണം മണിക്കൂറുകളെടുത്തു, ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. നൂറുകണക്കിന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു, അതിൽ 8 CCTV നിന്ന് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ ചിത്രം കിട്ടിയത്, ദൃശ്യങ്ങൾ കിട്ടിയത്. വെറും 8 CCTV നിന്ന് മാത്രമാണ് ദൃശ്യം കിട്ടിയത്. ആ ദൃശ്യങ്ങളിലാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നത്. അതിനുശേഷം പോലീസ് എങ്ങോട്ടേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും എന്ന വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിനിടയിലാണ് ഒരു ആശ്വാസകരണം എന്നുള്ള രീതിയിൽ ഈ ഒരു ഫോട്ടോ ആ സഹയാത്രക്കാരിയുടെ ജാഗ്രതയിൽ നമ്മൾ കൈയടിച്ചേ മതിയാവുകയുള്ളൂ. ഇങ്ങനെയൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് കരയുന്ന ഒരു മുഖഭാവത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് അവർ ഇങ്ങനെയൊരു ഫോട്ടോ എടുത്തത്. സ്വാഭാവികമായ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാകുമ്പോഴാണ് അവർ ആ ഒരു ഫോട്ടോ തിരികെ അയച്ചു കൊടുത്തത്. അവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ആ ഫോട്ടോ എടുത്തത് എന്ന് പറയുന്നു പാറശാലയിൽ നിന്ന് കയറിയ സ്ത്രീ. അതിൽ ആ സ്ത്രീ പറയുന്നത് ഈ പെൺകുട്ടി തുടർച്ചയായി കരയുന്നുണ്ടായിരുന്നു. യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോലീസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. തുടർച്ചയായി വാർത്തയായി വലിയ സംഭവമായപ്പോഴാണ് അവർ ഈ ഇത് പോലീസിന് ഫോട്ടോ അയച്ചു കൊടുത്തത്. ഫോട്ടോ അയച്ചത് വണ്ടി അവർ തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറിയതിന് ശേഷമാണ്. ഇനിയിപ്പോൾ കുട്ടി കന്യാകുമാരിയിലേക്കാണോ പോയത് അതോ വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാകുമോ എന്നുള്ളതും പ്രധാനമാണ്. പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ വഴിയിലുള്ള സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും ഇറങ്ങിക്കാണുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി SP കീഴിലുള്ള എല്ലാ സ്റ്റേഷനുകളിലേക്കും ഇതിനോടകം വളരെ വേഗത്തിൽ വിവരങ്ങൾ പോയി കഴിഞ്ഞു. പോലീസിനെ സംബന്ധിച്ച് ഒരു കച്ചിത്തുരുമ്പാണ്, ഒരു പിടിവള്ളിയാണ് ഈ ഒരു ഫോട്ടോ. പെൺകുട്ടി സുരക്ഷിതയായി അവിടെ ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു ഫോട്ടോ വന്നപ്പോൾ തന്നെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവരങ്ങൾ ഇതിനോടകം കൈമാറിയപ്പോൾ DCPയുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേരുകയാണ്. അടുത്ത നടപടി എന്തായി
ആയിരിക്കണം. ഇതിനോടകം വിവരങ്ങൾ കൈമാറി ഉടൻ തന്നെ പോലീസ് സംഘം ഒരുപക്ഷേ കന്യാകുമാരിയിലേക്ക് പോവുകയും ചെയ്യും. കേസിൽ ഇതിന് ശേഷമുള്ള ഒരു ലീഡ് ഇതിനോടകം പോലീസിന് കിട്ടിയിട്ടും ഉണ്ടാകും. അശ്വിൻ, അതിനുശേഷം, അതായത് നേരത്തെ ഈ ഫോട്ടോ അയച്ചു കൊടുത്തതിന് ശേഷം പോലീസ് കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അശ്വിൻ, കേൾക്കാമെങ്കിൽ നേരത്തെ ഈ കുടുംബത്തിന് പിതാവിന് ഈ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു, അവരുടെ മകളാണെന്ന് സ്ഥിരീകരിക്കുന്നു, നിങ്ങളുടെ മകളെ ഉടൻ തന്നെ സുരക്ഷിതയായി വീട്ടിലെത്തിക്കാമെന്നുള്ള ഉറപ്പ് കൊടുക്കുന്നു. അതിനുശേഷം ഈ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടോ പോലീസ്? അതിനുശേഷമുള്ള അപ്ഡേറ്റ്സ് അവരെ അറിയിച്ചിട്ടുണ്ടോ? സായ്, നിലവിൽ ഇപ്പോൾ ഈ കുടുംബത്തിന് മറ്റ് അപ്ഡേറ്റ്സുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കൂടി ഈ പെൺകുട്ടിയുടെ പിതാവിനോട് സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് ആ പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ഒരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. ആകെ ഈ പെൺകുട്ടിയുടെ ചിത്രം അയച്ചു നൽകുന്നു. ഇത് താങ്കളുടെ മകളാണോ എന്ന് ചോദിക്കുന്നു. അത് അതെ എന്ന് പറയുന്നു. അത് ആ ഒരു വെരിഫിക്കേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നീട് പറയുന്നു ഇപ്പോൾ കുട്ടി നമ്മുടെ പക്കലില്ല, പക്ഷേ ഉടൻ തന്നെ പെൺകുട്ടിയെ കണ്ടെത്തി തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കും എന്നൊരു ഉറപ്പ് നൽകുന്നു. ഇതല്ലാതെ മറ്റ് ഈ ഒരു സമയത്തിനുള്ളിൽ മറ്റ് കമ്മ്യൂണിക്കേഷനൊന്നും പോലീസും ഈ കുടുംബവുമായി നടന്നിട്ടില്ല. ഈ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾ നീണ്ട ആ ഒരു കാത്തിരിപ്പ്, ആ ഒരു പ്രാർത്ഥന, അത് ഏതാണ്ട് ഫലം കാണുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു അമ്മയും അച്ഛനും ഇത്രയും നേരം മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. രണ്ട് സഹോദരിമാർ ചേച്ചി രാവിലെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു. ആ പ്രതീക്ഷ അതുപോലെ തന്നെ നടക്കട്ടെ, അത് യാഥാർത്ഥ്യമാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് നമ്മളും ഈ നാട്ടുകാരും ഒക്കെ ഉള്ളത്. എന്തായാലും ഈ പെൺകുട്ടി ഇപ്പോൾ തികഞ്ഞ ആരോഗ്യവതിയെ തന്നെ ഇരിക്കുന്നു. സുരക്ഷിതയാണ് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. കന്യാകുമാരിയിൽ എവിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കന്യാകുമാരിയിൽ എവിടെയാണെങ്കിലും ആ പെൺകുട്ടി സുരക്ഷിതയായി തന്നെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്തായാലും ഇനി നേരം പുലർച്ചയാകുന്ന ഒരു സമയം മാത്രമാണുള്ളത്. നേരം വെളുക്കുന്നതോടുകൂടി ഈയൊരു കാത്തിരിപ്പ് അത് നല്ല രീതിയിൽ തന്നെ അവസാനിക്കും. ഈ പെൺകുട്ടി തൻ്റെ അച്ഛനും അമ്മയ്ക്കൊപ്പം വന്നു ചേരും. ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാത്തിരിക്കേണ്ടതും. എന്തായാലും കന്യാകുമാരിയിലുള്ള പെൺകുട്ടി എത്രയും പെട്ടെന്ന് തിരിച്ച് കഴക്കൂട്ടത്തേക്ക് എത്തട്ടെ, അതിനുള്ള കാര്യങ്ങൾ എത്രയും വേഗം നടക്കട്ടെ എന്നുള്ളതാണ്. പോലീസിനെ ഈ പെൺകുട്ടി എവിടെയാണുള്ളതെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയട്ടെ. അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ട്, അതെല്ലാം അവസ്ഥയിൽ നമുക്ക് പറയാൻ കഴിയുക. കുടുംബത്തിന്റെ ദുഃഖം നമുക്ക് മനസ്സിലാക്കും. അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല, അവർ കണ്ണീരോടെ കാത്തിരിക്കുകയാണ്. അമ്മ വഴക്കു പറഞ്ഞതുകൊണ്ടാണ് ആ കുട്ടി ഇത്തരത്തിൽ ഇറങ്ങിപ്പോയതെന്നൊരു സംശയം തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ഏതായാലും ഫോട്ടോയിലുള്ളത് തൻ്റെ മകൾ തന്നെയാണെന്ന് പിതാവ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം, കന്യാകുമാരിയിലേക്കാണ് ഈ കുട്ടി പോയതെങ്കിൽ അവിടെയുള്ള അന്വേഷണം ഏത് രീതിയിലാകണം എന്നുള്ളതാണ്. പോലീസിൻ്റെ യോഗം ഇപ്പോൾ ചേരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ട്രെയിനിന് കന്യാകുമാരിക്ക് മുൻപ് 5 സ്റ്റോപ്പുകൾ ഉണ്ട് എന്നതാണ്. അവിടെ എവിടെയെങ്കിലും ഈ കുട്ടി ഇറങ്ങിയോ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണം. അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? തമിഴ്നാട് പോലീസിൽ നിന്ന് നിർണായകമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? വിനിത, നിലവിൽ ഈ ഒരു കാര്യത്തിൽ, അതായത് ട്രെയിൻ കന്യാകുമാരിക്ക് എത്തുന്നതിന് മുൻപ് 5 സ്റ്റോപ്പുകളാണുള്ളത്. ഈ സ്റ്റോപ്പുകളിൽ എവിടെയെങ്കിലും ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നിർണായകമായ ചോദ്യം. കാരണം ഇപ്പോൾ നമ്മുടെ പക്കലുള്ളത് പെൺകുട്ടി കൃത്യം 2 മണിയോടുകൂടി പെൺകുട്ടി ഉള്ളതായി കരുതപ്പെടുന്ന ആ ഒരു ഫോട്ടോയാണ്. ഈ 2 മണിക്ക് ശേഷം ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് തന്നെ പറയുന്നുണ്ട് പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടി എവിടെയാണെന്ന് പറയാൻ സാധിക്കില്ല. പെൺകുട്ടി നമ്മുടെ കയ്യിലില്ല, പക്ഷേ ഉടൻ തന്നെ പെൺകുട്ടിയെ കണ്ടെത്തും എന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും തുടർ നടപടികൾ ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള യോഗം ഇപ്പോഴും ചേരുന്നുണ്ട്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നു. സാധാരണഗതിയിൽ നിന്നും വിപരീതമായി പോലീസ് ആദ്യം മുതൽ തന്നെ ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നു. ആ ഒരു കാഴ്ചയാണ് നമ്മൾ ആദ്യം മുതൽ തന്നെ കാണുന്നതും. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇനി ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് എത്തിക്കാൻ ഇനി ഏതാനും നടപടികൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. ഒടുവിൽ ആ പെൺകുട്ടി വീട്ടിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ആ ഒരു പ്രതീക്ഷയിലാണ് ഈ പിതാവ് ഇപ്പോൾ ഉള്ളത്. തൻ്റെ ഫോണിൽ പോലീസിൻ്റെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇത്തരത്തിൽ വരുന്നുണ്ടോ എന്ന് അദ്ദേഹം കാത്തിരിക്കുകയാണ്. കാരണം നേരത്തെ ഏതാണ്ട് 4 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുമ്പോഴാണ് ഇത്തരത്തിൽ ഇത് താങ്കളുടെ മകളാണോ എന്ന് ചോദിച്ചുകൊണ്ട് ACP ഭാഗത്തു നിന്നുള്ള മെസ്സേജ് വരുന്നത്. അപ്പോഴും ഇമ ചിമ്മാതെ ഇമ വെട്ടാതെ ഇദ്ദേഹം ഇവിടെ ഈ ഒരു ഇരിപ്പ് തന്നെയായിരുന്നു. മകൾ എവിടെയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മകൾ സുരക്ഷിതയാണ്.
ആരാണെന്ന് അറിയുന്നത് വരെ, അല്ലെങ്കിൽ മകൾ തിരിച്ചെത്തുന്നതുവരെ ആ ഒരു കാത്തിരിപ്പ് തുടരുകയാണ്. ഈ ഇദ്ദേഹം ഇതുവരെ ഉറങ്ങിയിട്ടില്ല, ആ ഒരു ഇരിപ്പ് തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നതും. ഏതായാലും പോലീസ് അദ്ദേഹത്തിൻ്റെ മകളാണ് എന്ന് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണിച്ച് ഉറപ്പുവരുത്തിയിരിക്കുന്നു. പക്ഷേ ഈ പെൺകുട്ടി ഈ 5 സ്റ്റോപ്പുകളിൽ എവിടെയെങ്കിലും ഇറങ്ങാനുള്ള സാധ്യത, അത് ഗൗരവത്തോടെ തന്നെ എടുക്കണം. കാരണം ഭയന്ന് ആ പെൺകുട്ടി ഭയക്കുന്നുണ്ട് എന്ന് ആ സഹയാത്രിക പറയുന്നുണ്ട്. ആകെ ഉണ്ടായിരുന്നത് 40 രൂപയാണ്. ഈ 40 രൂപയാണ് പെൺകുട്ടിയുടെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്നതും. ആ ബാഗുണ്ട്, വലിയ ബാഗുണ്ട്, കരയുന്നു. ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോടും മിണ്ടുന്നില്ല, മലയാളം അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. ആകെ അറിയുന്നത് ഈ അസാമീസ് ഭാഷ മാത്രമാണ്. ബാക്കി സുഹൃത്തുക്കളില്ല, മറ്റ് ബന്ധുക്കൾ ആരും തന്നെ ഇല്ല, സഹായിക്കാൻ ആരുമില്ല. പക്ഷേ അമ്മ ശകാരിച്ചു എന്നതിനെ കൊണ്ട് മാത്രം വീട് വിട്ടിറങ്ങേണ്ടി വരുന്ന ഒരു പെൺകുട്ടി. അവൾ നേരെ കഴക്കൂട്ടത്തെത്തുന്നു. കഴക്കൂട്ടത്ത് നിന്നും തൊട്ടടുത്ത ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡ് വരെ നടന്നെത്തുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ പെൺകുട്ടി എങ്ങനെയാണ് തമ്പാനൂരിലേക്ക് എത്തിയത്, തമ്പാനൂരിൽ നിന്നും എങ്ങനെ ഈ പെൺകുട്ടി ബസ് ഈ ട്രെയിനിൽ കയറി, അതും തമിഴ്നാട്ടിലേക്കുള്ള ട്രെയിനിൽ, കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ കയറുന്നു. ആ ട്രെയിനിൽ കയറിയ പെൺകുട്ടി ഈ പാറശാലയിൽ നിന്നുള്ള യാത്രക്കാരി ഇവരെ കാണുന്നു. കരയുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നു. ഈ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നതോടുകൂടി പോലീസിനെ ഈ ദൃശ്യങ്ങൾ കൈമാറുന്നു. പോലീസ് ഈ പിതാവിന് ഈ ദൃശ്യങ്ങൾ കൈമാറി, അതിനെ ചോദിക്കുന്നു, ഇത് താങ്കളുടെ മകൾ തന്നെയാണോ എന്ന് ചോദിക്കുന്നു. അതെ, ഇത് എൻ്റെ മകൾ തന്നെയാണെന്ന് മറുപടി നൽകുന്നു. അതിനായി താങ്കളുടെ മകളെ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ എവിടെയാണ് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല, ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തിക്കും എന്നൊരു ഉറപ്പ് നൽകുന്നു. അങ്ങനെ ഈ കഴക്കൂട്ടത്ത് നിന്നും ഈ തമ്പാനൂർ വരെ എത്തി, തമ്പാനൂരിൽ നിന്നും പാറശാലയിലുള്ള ഈ ഒരു യാത്രക്കാരുടെ കണ്ണിൽ മാത്രം ഈ പെൺകുട്ടി പെടുന്നു. അതുവരെ ആരും ഒരു 13 വയസ്സുകാരി ബാഗും തൂക്കി ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കാണുന്നില്ല. ചില സിസിടിവികളിൽ ഈ പെൺകുട്ടി പതിയുന്നില്ല. ആകെ പതിയുന്നത് 100-ൽ അധികം പരിശോധിച്ചപ്പോൾ വെറും 8 സിസിടിവികളിലാണ് പെൺകുട്ടി പതിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒടുവിലായി നമുക്ക് ലഭിച്ച സിസിടിവി ഈ AJ ഹോസ്പിറ്റലിന് സമീപം, കഴക്കൂട്ടം AJ ഹോസ്പിറ്റലിന് സമീപമുള്ള ജംഗ്ഷനിൽ നിന്നാണ്. ഈ ഹോസ്പിറ്റലിന് നേരെ എതിർവശത്തുള്ള റോഡിൽ നടപ്പാതയിലൂടെ പെൺകുട്ടി നടന്നു നീങ്ങുന്നു. അതിന് അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ആ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സിലാണോ പെൺകുട്ടി ഇത്തരത്തിൽ തമ്പാനൂരിൽ എത്തിയത് എന്നാണ് ഇനി കണ്ടെത്താനുള്ളത്. തമ്പാനൂരിലെത്തിയ പെൺകുട്ടി എങ്ങനെ ട്രെയിനിൽ കയറി? നേരത്തെ നമുക്ക് ഈ കുടുംബം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പെൺകുട്ടിയുടെ പക്കൽ ആകെ ഉണ്ടായിരുന്നത് 50 രൂപയായിരുന്നു. ആ 50 രൂപയിൽ 10 രൂപ പെൺകുട്ടി ചിലവാക്കിയിട്ടുണ്ട്. അത് ബസ് ടിക്കറ്റിന് വേണ്ടിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ തമ്പാനൂർ വരെ കുട്ടിക്ക് എങ്ങനെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ ഈ കുടുംബത്തിനോട്, ഈ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നത് 25 ദിവസം മുമ്പാണ് മകളും ഭാര്യയും 2 ചെറുമക്കളും കാണാതായ പെൺകുട്ടിയുടെ 2 അനിയത്തിമാരും ഇവിടേക്ക് എത്തുന്നത്, തമ്പാനൂരിലേക്ക് എത്തുന്നത്. തമ്പാനൂരിൽ നിന്നും ബസ്സിലാണ് അവർ കഴക്കൂട്ടത്തേക്ക് എത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടിക്ക് തമ്പാനൂരിലേക്ക് പോകാനുള്ള വഴി ഏതാണ്ട് ഒരു ധാരണയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 25 ദിവസം മാത്രമേ ആകുന്നുള്ളൂ, 25 ദിവസം മാത്രമേ ആകുന്നുള്ളൂ. ആ ഒരു ഓർമ്മ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകും, തിരിച്ച് നാട്ടിലേക്ക് പോകണം എന്നൊരാഗ്രഹം എവിടെയെങ്കിലുമൊക്കെ മനസ്സിലുണ്ടാകും. അതിനൊരു കാരണമായി അല്ലെങ്കിൽ ഒരു നിമിത്തമായി അമ്മയുടെ ആ ഒരു ശാസന, അത് പിന്നീട് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ സാധനങ്ങളടക്കം വസ്ത്രങ്ങളടക്കം സ്കൂൾ ബാഗിലേക്ക് കുത്തി നിറയ്ക്കുന്നു. ആകെ കിട്ടുന്ന 50 രൂപയുമായി വീട് വിട്ടിറങ്ങുന്നു. അത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറുന്നു. അങ്ങനെ ഈ പെൺകുട്ടി തികച്ചും ഒരു എന്താ പറയുക, ഈ പെൺകുട്ടി കൃത്യമായി തന്നെ ഉറപ്പിച്ചിരുന്നു എങ്ങനെയെങ്കിലും തൻ്റെ നാട്ടിലേക്ക്, തൻ്റെ ഗ്രാമത്തിലേക്ക്, അസമിലേക്ക്, തൻ്റെ ഗ്രാമത്തിലേക്ക് പോവുക എന്ന് പെൺകുട്ടി ഉറപ്പിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയും.